നമസ്കാരം. ഇപ്പം ഡൽഹിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കൂടുതലും വ്യാജ വാർത്തകളാണ് മാമാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മീഡിയാവണ്ണം ഏഷ്യാനെറ്റും ഒക്കെ കാണിച്ചത് കണ്ടല്ലോ, അവർക്ക് ലൈസൻസ് റദ്ദാകാനുള്ള രീതിയിലുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഇവരുടെയൊക്കെ ലൈസൻസ് ഉടൻ റദ്ദാക്കുമെന്നറിയുന്നു. തീർച്ചയായും ഇവർക്കെതിരെയൊക്കെ നടപടി വേണം. ഇത്തരത്തിൽ, അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് അശോക് നഗറിൽ കലാപമുണ്ടായി എന്ന് പറയുന്നു, അവിടെ പള്ളി കത്തിച്ചു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടത്. 2016 നടന്ന ഏതോ ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് അത് സംപ്രേഷണം ചെയ്തത്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഈ മാധ്യമങ്ങൾ ശരിക്കും വലിയൊരു രാജ്യവിരുദ്ധ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും രാജ്യവിരുദ്ധതയാണ് പ്രചരിപ്പിക്കുന്നത്, ചില മാധ്യമങ്ങൾ ഒഴിച്ച്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, ഡൽഹിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ BJP നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട ജസ്റ്റിസ് മുരളീധരനെ അർദ്ധരാത്രി കേന്ദ്ര സർക്കാർ സ്ഥലം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് News18 ഒരു വാർത്ത നൽകി. അതിൻ്റെ യഥാർത്ഥ സത്യം ടൈംസ് നൗ പുറത്തുവിട്ടു. ടൈംസ് നൗ പറയുന്നു, February 12, ദ സുപ്രീം കോർട്ട് കൊളീജിയം ഹാഡ് സജസ്റ്റഡ് ദ ട്രാൻസ്ഫർ ഓഫ് ജസ്റ്റിസ് എസ് മുരളീധർ ഓഫ് ഡൽഹി ഹൈക്കോർട്ട് ടു ദ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് എന്ന് പറഞ്ഞ യഥാർത്ഥ വാർത്ത പുറത്തുവിടുന്നു. February 12 ഉത്തരവായതാണ് ഈ ഒരു ട്രാൻസ്ഫർ. അദ്ദേഹം ആ ഉത്തരവിട്ടത് കൊണ്ടല്ല, ഇത് മനഃപൂർവ്വം വ്യാജ വാർത്ത നൽകലല്ലേ? അതിൻ്റെ വിശദാംശങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ സുപ്രീം കോർട്ട് കൊളീജിയത്തിൻ്റെ ആ ഉത്തരവിൻ്റെ പകർപ്പ് അടക്കം, അതായത് ഡോക്ടർ ജസ്റ്റിസ് എസ് മുരളീധർ ഫ്രം ഡൽഹി ടു പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട്, ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിലേക്ക് February 12 അദ്ദേഹത്തെ മാറ്റിയതായുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ വ്യാജ വാർത്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു, വ്യാജ വാർത്തകൾ വീണ്ടും വീണ്ടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും വ്യാജ വാർത്തകളുടെ ഒരു കുത്തൊഴുക്കാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. ഇതൊക്കെ തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാമാധ്യമങ്ങൾ പടച്ചുവിടുന്ന തെറ്റായ സന്ദേശങ്ങളാണ്, തെറ്റായ വാർത്തകളാണ്. നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം മാത്രം അത് സ്വീകരിക്കുക. ഒരിക്കലും തെറ്റായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളെ നമുക്ക് മാധ്യമങ്ങൾ എന്ന് വിളിക്കാൻ പറ്റില്ല. അവരെ മാമാപ്പണി ചെയ്യുന്ന മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ജിഹാദി മാധ്യമങ്ങൾ, അല്ലെങ്കിൽ വല്ലവരുടെയും പണം വാങ്ങി തെറ്റുകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. NDTV ഇന്ത്യ ടുഡേയും ഒക്കെ ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്, വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കാണ്. February 12 ഇറങ്ങിയ ഉത്തരവിനെ വളരെ അടുത്ത കാലത്ത് ഇപ്പോൾ BJP നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട ആളെ സ്ഥലം മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഡൽഹിയിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ട ജഡ്ജിയെ സ്ഥലം മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന ഒരു വളരെ പ്ലാൻഡായിട്ടുള്ള, വളരെ അത് ശരിക്കും അത് പ്ലാൻഡ് തന്നെയാണ്, നമുക്കങ്ങനെ പറയാൻ പറ്റൂ, രാജ്യവിരുദ്ധത പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയാണ് ഈ മാധ്യമങ്ങളും ഈ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നവരും ഈ കലാപകാരികളും കൂടെ എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.